ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു നല്ല 5G ഫോൺ വേണം, ഇനി അങ്ങോട്ട് നമുക്ക് അത്യാവശ്യം എല്ലാ തരത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഡീസന്റ് ഫോൺ വേണമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഫോൺ ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വിവോ T2X എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ റേഞ്ചിലെ ഏത് ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാലും അത്യാവശ്യം നന്നായിട്ട് തോന്നി ഈ ഒരു ഫോൺ. ഈ ഫോണിനെ കുറിച്ച് കൂടുതൽ അങ്ങോട്ട് ഞാൻ പറയുന്നില്ല, ഒരു അഞ്ചാറ് പോയിന്റുകൾ. ഇതിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ ഒരു അഞ്ചാറ് പോയിന്റുകൾ ഞാൻ പറയാം. അത് കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് നന്നായി എന്ന് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരും സമയങ്ങളിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യമായാൽ മാത്രം. ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു പോയിന്റ് 5G ഫോണാണ്. 6-7 5G ബാൻഡൊക്കെ ഉണ്ട്. സോ ഒരു 5G ഫോൺ നമുക്ക് 11,999 എന്ന പ്രൈസിന് കിട്ടുന്നു. അത് ഓഫറിൽ, ICC കാർഡിൻ്റെയും HDFC കാർഡിൻ്റെയും ഒക്കെ ഓഫറുണ്ട്. ഓഫർ അടക്കം നോക്കിയാൽ 11,999 നമുക്ക് ഈ ഒരു ഫോൺ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് കിട്ടും. പിന്നെ ഇത് മാത്രമല്ല, ഒരു 500 കൂടി എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും നിങ്ങൾ ദാ ഈ കാണുന്ന പ്രതാപ് T2X എന്ന ഈ കൂപ്പൺ കോഡ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ. സോ അതുകൂടി ഉപയോഗിക്കാൻ മറക്കണ്ട, വാങ്ങിക്കുന്നുണ്ടെങ്കിൽ. സോ അതൊരു 5G ഫോൺ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ആ പ്രൈസിന് ഞാനിത് നല്ലൊരു ഫോണായിട്ട് കാണുന്നു. അതാണ് ഒരു കാര്യം. രണ്ടാമതായിട്ട് ഇതിൽ വെച്ചിരിക്കുന്ന പ്രോസസ്സർ വന്നിട്ട് Dimensity 6020 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഒപ്പം തന്നെ Android 13 വരുന്നത്, ഫൺ ടച്ച് OS 13 വരുന്നത്, എക്സ്റ്റെൻഡ് RAM 3.0 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യാതൊരു ലാഗും കാര്യങ്ങളില്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എല്ലാ തരത്തിലും നൈസായിട്ടുണ്ട്. കുറച്ച് ബ്ലോട്ട് വെയർ അപ്ലിക്കേഷനുകൾ ഇതിനകത്ത് കാണാം. നമുക്കതൊക്കെ ഈസി എടുത്താൽ ഇതുപോലെ ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അങ്ങനെ സെറ്റപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നീറ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ബ്ലോട്ട് വെയർസിനെ ഞാൻ അധികം അങ്ങോട്ട് കുറ്റം പറയാത്തത് ഈ ഒരു വിലയായതുകൊണ്ടാണ് കേട്ടോ. കൂടുതൽ വിലയ്ക്കാണെങ്കിൽ നമുക്കിത് അതൊക്കെ കുറച്ച് ഓവറായി പോയി എന്ന് പറയാമായിരുന്നു, പക്ഷേ ഈ വിലയ്ക്ക് ഇത് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഗെയിമിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അൾട്രാ ഗെയിം മോഡ് പോലുള്ള ചില ഫീച്ചറുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലത്തെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഗെയിമുകളൊക്കെ അത്യാവശ്യം ഇതുപോലത്തെ ചെറുകിട ഗെയിമുകളൊക്കെ നന്നായിട്ട് കളിക്കാനും പറ്റുന്നുണ്ട്. സോ നല്ല പെർഫോമൻസ് ഉണ്ട്. ഒപ്പം തന്നെ ലേറ്റസ്റ്റ് Android 13 വരുന്നു. ഞാൻ ഈ പറയുന്നത് ഇതിൻ്റെ വില കൺസിഡർ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇത് നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്. സോ ഇത് രണ്ടാമത്തെ ഒരു കാര്യം, നല്ല പെർഫോമൻസ്. മൂന്നാമതായിട്ട് ഇതിൻ്റെ ക്യാമറ. നിങ്ങൾക്കിവിടെ കാണാം ക്യാമറ സാമ്പിളുകൾ. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെൽഫി ഇമേജുകൾ കിട്ടുന്നുണ്ട്. 8 MP സെൽഫി ക്യാമറയാണ്. കുറച്ച് ഭംഗി വെപ്പിച്ചിട്ടുണ്ട് എന്നെ എന്നുള്ളത് തീർച്ചയായിട്ടും സത്യമാണ്. ഈ ഭംഗി വെക്കൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നന്നായി എന്ന് പറയാം. വീഡിയോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെയിൻ ക്യാമറ വീഡിയോയും സെൽഫി വീഡിയോയും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. വീഡിയോയുടെ ക്വാളിറ്റിയൊക്കെ ഈ ഒരു വില നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ട്. സ്റ്റെബിലൈസേഷൻ, വീഡിയോ സ്റ്റെബിലൈസേഷൻ നിങ്ങൾ ഫ്രണ്ട് ക്യാമറയിലായാലും ബാക്ക് ക്യാമറയിലായാലും കാര്യമായിട്ട് പ്രതീക്ഷിക്കേണ്ട. അതും ഈ ഒരു വിലയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാനില്ല. പക്ഷേ ഈ കാണുന്ന തരത്തിലുള്ളൊരു വീഡിയോ ക്വാളിറ്റി മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഈ ഒരു വിലയ്ക്ക് ഓക്കെ എന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നിങ്ങൾ ഓക്കെ പറയുന്നുണ്ടെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എന്തായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറയുടെ മൊത്തത്തിലുള്ള ക്വാളിറ്റി. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനുള്ള ഇമേജ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എടുത്ത് ഞാൻ ഇട്ട് കാണിച്ചു തരാം, കണ്ടു നോക്കിക്കോളൂ എങ്ങനെയുണ്ട്. മെയിൻ ക്യാമറയായാലും സെൽഫി ക്യാമറയായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ ഈ തരത്തിലുള്ളൊരു ക്വാളിറ്റിയാണ് തരുന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പായിട്ടും എനിക്ക് തോന്നി ഈ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ. ഇനി നാലാമതായിട്ടൊരു നല്ല കാര്യം തോന്നിയത് ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്കിവിടെ കാണാം. ഈ ഒരു വിലയ്ക്ക് അത്യാവശ്യം നല്ല ഡിസൈൻ ആയിട്ടുണ്ട്. യാതൊരു കംപ്ലൈൻറ്റും പറയാനില്ല. നല്ല ഡീസൻ്റ് ആയൊരു സ്റ്റൈലിഷ് ലുക്ക് കൊടുത്തിട്ടുണ്ട്. 184 grams ഉള്ളൂ, വളരെ സ്ലിമ്മാണ്. കയ്യിൽ കൊണ്ടു നടക്കാനൊക്കെ വളരെ കംഫർട്ടബിളായ രീതിയിലുള്ളൊരു ഡിസൈനും അത്യാവശ്യം നല്ല വില കൂടി 20,000 രൂപ റേഞ്ചുള്ള ഫോണുകളുടെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. നന്നായിരിക്കുന്നു അത് എന്നെനിക്ക് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. IP54 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ടും വരുന്നുണ്ട്. 3 colors, അറോറ ഗോൾഡ്, അതേപോലെ മറൈൻ ബ്ലൂ, അതേപോലെ ഒരു ബ്ലാക്കും, ഇങ്ങനെ 3 colors വരുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്നത് ഈ ഗോൾഡ് കളറാണ്. ഇനി ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെയൊക്കെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ ഡീസൻ്റായ പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. ഫേസ് അൺലോക്കും ദാ ഇതുപോലെ വളരെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു നല്ല കാര്യം, ഡിസ്പ്ലേ വന്നിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. നമുക്ക് യൂട്യൂബിലൊക്കെ ഈ ഡിസ്പ്ലേയിൽ വീഡിയോ കാണുമ്പോൾ നല്ല ഹൈ റെസൊല്യൂഷനിൽ, നിങ്ങൾക്ക് ഈ കാണുന്ന ഹൈ റെസൊല്യൂഷനിൽ വരെ വീഡിയോ പ്ലേ ചെയ്യാം. വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ലാഗൊന്നുമില്ല. ഈ പ്രൈസിലും ഈ ഒരു റെസൊല്യൂഷനിലും സ്മൂത്തായിട്ട് വീഡിയോ പ്ലേ ആവുന്നുണ്ട്. വൈഡ് ബൈൻ 11 സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. ബട്ട് HDR സപ്പോർട്ട് കണ്ടില്ല. ബട്ട് ഈ വില കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളത് ഓക്കെ എന്ന് പറയാം. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സൺലൈറ്റ് വിസിബിലിറ്റിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ഇത് കയ്യിൽ കിട്ടി നേരെ പുറത്തോടിറങ്ങി ഡയറക്റ്റ് സൺലൈറ്റിൽ നോക്കിയപ്പോഴും വിസിബിലിറ്റിക്കൊന്നും പ്രശ്നമില്ല. സോ നല്ല ക്വാളിറ്റി ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നോച്ച് ഡിസൈനൊക്കെ ആണ്, അത് ഞാൻ വിമർശിക്കുന്നില്ല. കാരണം ഈ ഒരു വിലയായതുകൊണ്ട് ഞാൻ വിമർശിക്കുന്നില്ല, ഓക്കെ എന്ന് പറയാം അല്ലേ. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കൂടി നിങ്ങൾക്ക് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. സോ അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് സൗണ്ട് ക്വാളിറ്റിയുടെ ഒരു ലെവൽ മനസ്സിലായിണ്ടാവുമല്ലോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് അതിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാറ്ററി 5000 mAh ബാറ്ററി ഉണ്ട്. ഈ ഒരു പ്രൈസിന് അവർ 18 W ചാർജറും കൊടുത്തിട്ടുണ്ട് ബോക്സിൽ. സോ അതും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ബോക്സിൽ കേസ്, ഡോക്യുമെൻറ്റേഷൻ, സിം ടൂള്,
18 വാട്ടിന്റെ ചാർജർ പ്ലസ് ചാർജിംഗ് കേബിൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ആ ബോക്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. സോ മൊത്തത്തിൽ 12,000 രൂപയ്ക്ക് ഏറ്റവും മികച്ച ഒരു സെറ്റപ്പ് ആയിട്ട് എനിക്ക് ഈ ഫോണിന്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ തോന്നി. ഈ പറഞ്ഞ 6 കാര്യങ്ങളാണ് ഇതിന്റെ പ്രധാനമായിട്ടും നല്ല വശങ്ങളായിട്ട് തോന്നിയത്. ഒരേ ഒരു പോരായ്മ തോന്നിയത് ഇതിൽ 60 ഹെർട്സിന്റെ സാധാരണ ഡിസ്പ്ലേ ആണ് വെച്ചിരിക്കുന്നത്. കൂടിയ 90 ഹെർട്സ് ഒക്കെ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി. അത് മാത്രമാണ് ഇപ്പോഴേക്ക് ഇത് കിട്ടിയ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നിയ ഒരു പ്രശ്നം. സോ ഈ ഒരു 5-6 പോയിന്റുകൾ കൊണ്ടാണ് ഈ ഒരു ഫോൺ എനിക്ക് അത്യാവശ്യം ഈ ഒരു വിലയ്ക്ക് നല്ല ഫോണായിട്ട് തോന്നിയത്. കൂടുതൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കൂടുതൽ പറയണമെങ്കിൽ ഈ കാര്യങ്ങൾ കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് തോന്നി, നന്നായിട്ട് തോന്നിയോ, നന്നായിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ വരുന്ന സമയങ്ങളിൽ കുറച്ച് നന്നായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ അങ്ങോട്ട് പരത്തുന്നില്ല. ഈ ഒരു വീഡിയോയുടെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് ഷെയർ ചെയ്യുക. ഈ ഫോണിൻ്റെ പ്രൈസ് 11,999 ആണ്. HDFC കാർഡ്, ICC കാർഡ് തുടങ്ങിയവയുടെ ഓഫർ അടക്കം 1,000 രൂപയുടെ ഓഫർ അടക്കമാണ് ഞാൻ ഈ പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്യാം. സോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.